ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ പാലായിലാണുള്ളത്. അപ്പോൾ കുറച്ച് നാളായിട്ടിപ്പോൾ ഞാൻ വീഡിയോസൊന്നും ഇറക്കുന്നില്ലായിരുന്നു. സൈക്ലിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ഒരു ആദ്യത്തെ രണ്ടാഴ്ച കുറച്ച് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് സൈക്ലിംഗ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥിരം റൂട്ടുകളിൽ കൂടെ ഉള്ള റൈഡായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയത്, ഇന്നൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ടൂർ ഓഫ് തേക്കടി എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ളൊരു ക്ലബ്ബ്, ഒരു സൈക്ലിംഗ് ക്ലബ്ബ് നടത്തുന്ന ഒരു ഇവൻറ്റാണത്. കെഗ് എന്നും പറഞ്ഞ ഒരു ക്ലബ്ബ്. അപ്പോൾ ഏകദേശം 100 സൈക്ലിസ്റ്റുകൾ കോട്ടയത്തുനിന്ന് പാല വഴി ഇടുക്കി ഡാം, എന്നിട്ട് നേരെ തേക്കടിക്ക് പോകുന്ന ഒരു റൈഡ് ഇന്ന് ഉണ്ട്. അപ്പോൾ ഈ ഇവൻറ്റ് കൃത്യം 5 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊരു മത്സരം കൂടിയാണ്. അപ്പോൾ 16 മൊത്തം ഈ ദൂരം കവർ ചെയ്യാനുള്ള ടൈം. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു റെക്കഗ്നീഷനൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഏറ്റവും ആദ്യം വരുന്ന ആളുകൾക്കൊക്കെ ചില മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കോട്ടയത്ത് നിന്ന് കൃത്യം 5 അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ എത്തേണ്ട സമയം ഏകദേശം ആകാറായി. അവർക്ക് ഒരു 45-50 സ്പീഡിലൊക്കെ ആയിരിക്കും ഇപ്പുറം വരുന്നത്. കാരണം മാക്സിമം ഡിസ്റ്റൻസ് ഈ സമയത്ത് കവർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഇത് കഴിയുമ്പോൾ നല്ല കയറ്റം ഇറക്കമൊക്കെയാണ്. അതുപോലെ തന്നെ വെയിലൊരു വിഷയമാണ്. അപ്പോൾ ഏതായാലും ആ വരുന്നവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ 2-3 പേരുണ്ട്, പിന്നെ അല്ലാതെ പരിചയക്കാർ ധാരാളം പേര് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒക്കെ ഒന്ന് കാണാം, അവരുടെ കൂടെ റൈഡ് ചെയ്യാം. അപ്പോൾ പാലായി കൂടി ഇങ്ങനെ ഒരു ഇവൻറ്റ് വരുമ്പോൾ കിടന്നുറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഈ റൈഡിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാലും അവരുടെ കൂടെ പാലായിന്ന് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ വൈകുന്നേരം നടക്കുന്ന ഇവൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഗസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും പേര് പാലായി കൂടെ സൈക്കിളിൽ പറ്റി പോകുമ്പം അതിൻ്റെ അകത്ത് പങ്കെടുക്കാതിരിക്കാനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇന്നലെ രാത്രി 12:30 കിടന്നുറങ്ങിയത്. എന്നാലും 4 എല്ലാവരും വെച്ച് എഴുന്നേറ്റ് എന്നിട്ടൊരു 2 ഒരു ഏത്തപ്പഴം മുഴുങ്ങിയതും ഒരു മുട്ടയും ഒരു കാപ്പിയൊക്കെ കുടിച്ചു അതൊക്കെ ഇങ്ങനെ ഇറങ്ങി. പ്രതീക്ഷ പോലെ നേരത്തെ എത്തുവാണെങ്കിൽ ഇന്ന് രാത്രി വരെ തിരിച്ചും റൈഡ് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പം ഇതില്ല എങ്കിൽ, ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ അവിടെ റൂമിൽ ഒരു എക്സ്ട്രാ ബെഡ് കൂടെ ഇട്ട് നമുക്ക് കിടക്കാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നാളത്തെ ഇന്ന് തങ്ങാനുള്ള കുറച്ച് ഡ്രസ്സും ഇതെല്ലാം കൂടെ ഞാൻ ബാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ പറന്നു കുത്തി വരുന്നുണ്ട്, അതാരൊക്കെയാന്ന് നോക്കാം. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ദിലീപിനെയും ടെനീനെയും ഒക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു പകുതിയിൽ കൂടുതൽ ആളുകൾ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും പേര് ആയിട്ട് റൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു വേറൊരു നല്ല രസമാണ് കേട്ടോ. അവർ പറയലുണ്ട്, ഞാൻ ജസ്റ്റ് അങ്ങ് കയറിയതേ ഉള്ളൂ. ഇപ്പം മുട്ടം എത്താറായി. ആദ്യത്തെ കയറ്റം കഴിഞ്ഞു, നീലൂര് കയറ്റം. അത്യാവശ്യം നല്ലൊരു കയറ്റമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം 2 അലയിൽ വെച്ചിട്ട് ഞാനവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച ഒരാളും കൂടെ ഉണ്ട്. പുള്ളിക്ക് ഒരു കൈയില്ല. ഇതാണ് ഈ സൈക്കിളിൻ്റെ ആ ഒരു സ്പിരിറ്റ്. നമ്മൾ വഴി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ നിർത്തി ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ടയർ പഞ്ചറായോ, നല്ല ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു സഹകരണവും സൗഹൃദവും ആയിട്ടുള്ള ഒരു റൈഡാണ് ഇത്. ഈ ഗ്രൂപ്പ് റൈഡുകൾക്ക് ഞാൻ പോകുന്നതിന് മെയിൻ കാരണം ഇത് തന്നെ. നല്ല രസമുള്ള കുറേ പുതിയ ആളുകളെ പരിചയപ്പെടാം, നല്ലൊരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ മുട്ട എത്തി.
ഇടാതിൻ്റെ സമയം ഇപ്പോൾ സമയം ഒരു 1:30 കഴിഞ്ഞു. അപ്പോൾ ഇടുക്കി ഡാമൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കട്ടപ്പന എത്താറായി. നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ടെനി കുറേ മുമ്പിലുണ്ട്, കട്ടപ്പന ടൗണിലെത്തി. ദിലീപ് കുറച്ച് പുറയിലുണ്ട്. മെയിൻ ഒരു വലിയ കയറ്റം, രണ്ട് വലിയ കയറ്റങ്ങൾ കഴിഞ്ഞു. ഇനി ഒരു പുളിയമല കയറ്റവും കൂടെ ഉള്ളു. കാര്യം നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ഷീണം നമ്മളങ്ങനെ അറിയുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളമൊക്കെ കുടിച്ചും ഒക്കെ നമ്മളങ്ങ് പോരുകയാണ്. മടുപ്പൊന്നുമില്ല, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തേക്കടി എത്തി. അപ്പോൾ ഏതാ ഇന്ന് അവിടെ വേണേൽ സ്റ്റേ ചെയ്യായിരുന്നു, എന്നാലും വേണ്ട, കാരണം ഇപ്പോൾ സമയം 5:30 ആയതേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നേരെ എനിക്ക് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചങ്ങ് പോയേക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിക്കാനം വഴി ഉണ്ടക്കയം പാല നേരെ വീട്. അതെല്ലാം അടിപൊളി റൈഡായിരുന്നു.